ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും ആരാധക പിന്തുണ നേടുന്ന ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഭാഗത്ത് നിന്നും കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക സ്റ്റേഡിയം ഫിൽ ചെയ്യില്ല, കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ടീമിനെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു കൂട്ടം ആരാധകർ പറയുന്ന ഇങ്ങനെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിക്കുന്നത് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് യാതൊരു സപ്പോർട്ടും സ്റ്റേഡിയം ഫിൽ ചെയ്യാനോ ഒന്നും ഈ ആരാധകർ നിൽക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്നും വരുന്നത്. വളരെ നിരാശപ്പെടുന്ന ഒരു ന്യൂസ് തന്നെയാണ്. എന്നാൽ ഒരു കൂട്ടം ആരാധകർ തോറ്റാലും ജയിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യ വിഭാഗത്തോടാണ് എനിക്ക് കൂടുതൽ അനുയോജ്യമായ തീരുമാനം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു ആരാധകരാണ്. ലോക നിലവാരത്തിലുള്ള ആരാധകരെ പോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആരാധകർ. അവരുടെ സെലിബ്രേഷൻ രീതികളാണെങ്കിലും എന്തൊക്കെ പെർഫോമൻസ് സ്റ്റേഡിയത്തിൽ കാഴ്ചവെക്കാൻ പറ്റുമോ അത് മനോഹരമായിട്ട് കാഴ്ചവെക്കുന്ന ഒരു ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു ടീമും കോച്ചും കളിയുമാണ് അവർക്ക് ലഭിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന്. അപ്പോൾ ആരാധകരുടെ ഭാഗത്ത് നിന്നും കുറച്ച് പ്രകടനങ്ങൾ കാഴ്ചവെച്ച് സാധിക്കും. എന്നാൽ ഈ ടീമിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഇപ്പോൾ റെസ്പോൺസ് വരികയുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ സീസണിലും. അതായത് കോച്ചിന്റെ പേരിലാണ് എല്ലാവരും വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അനസ് എളത്തൊടി എന്ന് പറയുന്ന ഈ ഒരു മുത്തിനെ നമ്മുടെ ടീമിലേക്ക് ഇറക്കാൻ ഒരു അവസരം നൽകാൻ കോച്ച് തയ്യാറാകുന്നില്ല എന്നുള്ളതിൽ ആരാധകർ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി അടുത്ത മത്സരങ്ങളിലൊന്നും കളി കാണാനായിട്ട് പോവുകയില്ല. അപ്പൊ നമുക്ക് ഈ ഒരു തീരുമാനത്തെ, ഒരു വിഭാഗം ആരാധകർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ വിഭാഗം ആരാധകർക്കും അത് ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതിന്റെ കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലൂടെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അതിന്റെ തീരുമാനങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ഒരു ആരാധക കൂട്ടമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. മെത്തരാസി എന്ന് പറയുന്ന ഒരു കോച്ച് ചെന്നൈയിൻ എഫ് സിയെ പരിശീലിപ്പിച്ച ഒരു സീസൺ ഉണ്ടായിരുന്നു. ആ സീസണിൽ അദ്ദേഹത്തെ സിദാൻ എന്ന് പറയുന്ന ഒരു കോച്ചിന്റെ മുഖമൂടി വെച്ച് അദ്ദേഹത്തെ കളിയാക്കുന്ന ഒരു രംഗം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പിന്തുടരുന്നു. അത് എല്ലാ ആരാധകരും കൊച്ചി സ്റ്റേഡിയം നിറയെ ആ മുഖമൂടി ധരിച്ചിട്ടുള്ള ആരാധകരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ അവർ ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വിങ്ങിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ടുള്ള കൊച്ചി സ്റ്റേഡിയം ഒരിക്കലും നിറയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക പിന്തുണ കുറയും. വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പ്രകടനം തീർച്ചയായിട്ടും മികവുറ്റതായാൽ മാത്രമാണ് ഇനി ആരാധകരുടെ പിന്തുണ ലഭിക്കുകയുള്ളൂ എന്നുള്ള കുറച്ച് വിശ്വാസമാണ് ഇപ്പോൾ ആരാധകരുടെ ഭാഗത്ത് നിന്നും വരുന്ന ഒരു ന്യൂസായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ന്യൂസിനോട് ഞാൻ യോജിക്കുന്നു, നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റോരുമായി കണ്ടുമുട്ടുന്നതായിരിക്കും.